വീണ്ടും ഒരു കഗനകോട്ടെ കബനി സഫാരി. നമ്മുടെ കഴിഞ്ഞ കബനി വീഡിയോയിൽ നമ്മൾ വേനൽക്കാലത്തെ കബനി എങ്ങനെയുണ്ടെന്ന് കാണിച്ചില്ലായിരുന്നോ? ഈ വീഡിയോയിൽ നമ്മൾ മഴക്കാലത്തെ കബനി എങ്ങനെയുണ്ടെന്ന് കാണിക്കാം. കഴിഞ്ഞ വീഡിയോയിൽ നമുക്ക് അത്യാവശ്യം അനിമൽ സൈറ്റിങ്സ് ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നെങ്കിലും ഈ കബനി കാടിൻ്റെ സൗന്ദര്യം മുഴുവനായിട്ട് അങ്ങ് ഒപ്പിയെടുക്കാൻ പറ്റിയില്ല. എന്താ വെച്ചാൽ കാട് മൊത്തം ഉണങ്ങി വരണ്ട് കിടക്കായിരുന്നു, കാണാൻ വലിയ ഭംഗിയൊന്നുമുണ്ടായിരുന്നില്ല. പക്ഷേ ഈ യാത്രയിൽ അങ്ങനെയല്ല കേട്ടോ, നല്ല പച്ച പിടിച്ച് നിൽക്കുന്ന കബനിക്കാട്ടിലൂടെ അടിപൊളിയൊരു യാത്ര നമുക്ക് പോയിട്ടെന്നാലോ. പൊതുവെ മഴക്കാലത്ത് സഫാരിക്ക് പോലെ സൈറ്റിങ്സ് വളരെ കുറവായിരിക്കും എന്നാണ് കേട്ടോ പറച്ചിൽ. പക്ഷേ നമ്മുടെ അനുഭവത്തല്ല, നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ അനിമൽ സൈറ്റിങ്സ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. അത് ഈ വീഡിയോ കാണുമ്പോൾ പുറകെ നിങ്ങൾക്ക് മനസ്സിലാവും. അനിമൽ സൈറ്റിങ്സിന് ചാൻസ് കൂടുതൽ വേനൽക്കാലത്താണെങ്കിലും അനിമൽസിനെ കാടിൽ കാണാനായിട്ട് ഭംഗി കൂടുതൽ മഴക്കാലത്താണ് കേട്ടോ. ഈ പച്ചപ്പിൻ്റെ ഇടയിൽ കൂടെ അനിമൽസ് വരുന്നത് കാണാൻ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ്, ആരും നോക്കി നിന്നു പോകും. പിന്നെ ഈ കബനി സഫാരിയുടെ ചാർജസും ഡീറ്റെയിൽസും ടൈമിങ്സും ഒക്കെ ഞാൻ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതുകൊണ്ട് ഇതിൽ പിന്നെ അത് പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. ഇതിൽ നമുക്ക് ഈ കാടിൻ്റെ വിശേഷങ്ങളും അനിമൽസിനെയും ഒക്കെ കണ്ട് അങ്ങ് പോയി വരാം. ഈ കബനിയിൽ വരുന്നവരുടെയൊക്കെ പ്രധാന ഉദ്ദേശം കടുവയെ കാണണമെന്നായിരിക്കും, നമ്മുടെയും അത് തന്നെയാണ് കേട്ടോ. അങ്ങനെ കടുവേനെ നോക്കി പോയിക്കൊണ്ടിരിക്കുമ്പോൾ അതാ നമ്മുടെ ഫസ്റ്റ് സൈറ്റിംഗ്, ഒരാനയും കുട്ടിയും തടാകത്തിൽ. വെള്ളം കുടിക്കുകയോ കുളിക്കുകയോ ഒക്കെ ആണെന്ന് തോന്നുന്നുണ്ട്. ആ കുഞ്ഞിൻ്റെ ആക്ടിവിറ്റീസ് കണ്ടിരിക്കാൻ നല്ല ഭംഗിയുണ്ട്. തൊട്ട് മുകളിലായിട്ട് ഇതായിരിക്കണു നമ്മുടെ കർണാടകയുടെ സ്റ്റേറ്റ് ബേർഡ് ഇന്ത്യൻ റോളർ. കണ്ടാൽ നമ്മുടെ കിങ് ഫിഷറുമായിട്ടൊരു ചെറിയ സാമ്യമൊക്കെ ഉണ്ട് കേട്ടോ ആൾക്ക്. ഒരു നീരാട്ടെല്ലാം കഴിഞ്ഞ് കയറി പോവാണ് കേട്ടോ. ഈ വിഷയിൽ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ കുറേ നേരം അവിടെ വെയിറ്റ് ചെയ്തു. ലംഗൂർസൊക്കെ ഇങ്ങനെ പേടിച്ച് ചാടി ഓടി പോകുന്ന കണ്ടപ്പോൾ നമ്മൾ വിചാരിച്ചു അല്ല ടൈഗറോ ലെപ്പേർഡോ എന്തെങ്കിലും വരുന്നുണ്ടോയെന്ന്. അതും വിചാരിച്ച് കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്ത് നോക്കി, പക്ഷെ ഒന്നും വന്നില്ല. അതുകൊണ്ട് വീണ്ടും നമ്മൾ ട്രാവൽ തുടങ്ങി. ഇതാ കാടിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങി വരുന്നു ഒരു കിടിലൻ ടസ്കർ. ഇദ്ദേഹമാണ് കേട്ടോ മിസ്റ്റർ ജൂനിയർ കബനി എന്നറിയപ്പെടുന്നത്. ഇപ്പോൾ കബനിയിൽ മിസ്റ്റർ കബനി എന്നറിയപ്പെട്ടിരുന്ന ഒരു ആന ഉണ്ടായിരുന്നു, പക്ഷെ കുറച്ച് മാസങ്ങൾക്ക് മുന്നേ അത് ചരിഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്ഥാനത്തേക്ക് ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത് ഈ ആനയാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലാവും കേട്ടോ, ആളൊരു ഫുൾ വ്യൂ കിട്ടിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ആ പേരക്കുറെ മനസ്സിലായില്ലേ എന്തുകൊണ്ടാണ് ഇദ്ദേഹത്തെ ജൂനിയർ മിസ്റ്റർ കബനി എന്ന് വിളിക്കുന്നത്? ആ കൊമ്പുകൾ തന്നെയാണ് കേട്ടോ അതിന് കാരണം. എന്താ ഭംഗിയും നോക്ക്, വളർന്ന് വളഞ്ഞു നിൽക്കുന്ന കൊമ്പ്. ഇത് പക്ഷേ ആനയ്ക്ക് കുറച്ച് നെഗറ്റീവ് ഇമ്പാക്റ്റും കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിന് തുമ്പിക്കൈ ഫ്രീ ആയിട്ട് അതിന് ഇഷ്ടപ്പെട്ടതുപോലെ മൂവ് ചെയ്യാനൊന്നും പറ്റില്ല. നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ അതിൻ്റെ കൊമ്പ് അതിന് ബുദ്ധിമുട്ടായിട്ട് വരുമ്പോഴേക്കും കുറച്ചൊക്കെ മുറിച്ച് കളയും, പക്ഷെ കാട്ടിലായതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. കൂളായിട്ടൊന്ന് വെള്ളം കുടിക്കാനാൾ. കുറച്ചു നേരം മിസ്റ്റർ ജൂനിയർ കബനിയെ നിരീക്ഷിച്ച് നിന്നിട്ട് നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് യാത്ര തുടങ്ങി. മയിലിൻ്റെ ഭംഗി അതിരിക്കുന്ന ഫ്രെയിമിനെ ആശ്രയിച്ചിരിക്കുന്ന ആരോ പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട്. അത് വളരെ കറക്റ്റാണെന്ന് ഈ മയിലിനെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി. എന്താ ഭംഗി നോക്ക്, കറക്റ്റ് ഫോട്ടോയ്ക്ക് പോസ് ചെയ്തിരിക്കും പോലെയുണ്ട്. താടക്കണു ഒരു കൂട്ടം സാമ്പാടിയേഴ്സ്, പുല്ലൊക്കെ തിന്ന് റെസ്റ്റ് എടുക്കാണെന്ന് തോന്നുന്നു. നമ്മുടെ കബനിയിൽ ഇങ്ങനെ സാമ്പാടിയേഴ്സിനെ കൂട്ടത്തോടെ കാണുന്നത് വളരെ റെയറാണ് കേട്ടോ. എവിടെ പുള്ളിമാനുകളാണല്ലോ കൂടുതൽ, സാധാരണ അവരെയാണ് ഇങ്ങനെ കാണാറ്. പക്ഷെ ഇന്നെന്തോ നമ്മുടെ ലക്കിന് ഒരു കൂട്ടം സാമ്പാടിയസിനെയും കാണാൻ പറ്റി. പുള്ളിമാനുകളുടെ കാര്യം പറഞ്ഞു തീർന്നില്ല, ദാനിക്കണോ ഒരു കൂട്ടം പുള്ളിമാനുകൾ. അങ്ങനെ പാൽ കുടിക്കുന്ന ഒരു പുള്ളിമാൻ കുട്ടിയുടെ വിഷ്വലും നമുക്ക് കിട്ടിട്ടോ. അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുമ്പോഴേക്കും എവിടെയോ ടൈഗർ സൈറ്റിംഗ് കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഡ്രൈവർ ചേട്ടനൊരു കോൾ വന്നു കേട്ടോ. അത് കേട്ടപ്പോഴേക്കും നമ്മുടെ വണ്ടിയിലുള്ള ആൾക്കാരെല്ലാം നല്ല എക്സൈറ്റഡ് ആയിട്ടിരിക്കുകയാണ്. നമ്മൾ ആ ടൈഗർ സൈറ്റിംഗ് കിട്ടിയെന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പറന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ തന്നെ ഉണ്ടായാൽ മതിയായിരുന്നു ആള്.
ഓഫ്, നമ്മുടെ പ്രതീക്ഷകളൊന്നും വിപുലമായില്ല കേട്ടോ. ദാ കിടക്കണോ ആള്. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ മഴക്കാലത്ത് അനിമൽസിനെ കാണാൻ കൂടുതൽ ഭംഗിയെന്ന് കാട്ടില്. അത് നിങ്ങൾക്ക് ഈ ഫ്രെയിം കാണുമ്പോൾ മനസ്സിലാവുന്നില്ലേ. ആ പച്ചപ്പിലാ കടുവ കിടക്കണാണ് എന്താ ഭംഗി നോക്ക്. ഈ കബനിയിലെ ഫീമെയിൽ ടൈഗേഴ്സിൽ ഏറ്റവും വലിയ ടെറിട്ടറി ഉള്ള ടൈഗേഴ്സാണ് ഈ ടി ടി ഫീമെയിൽ. എ സോണിലും ബി സോണിലുമായിട്ട് ഇവരുടെ ടെറിട്ടറി ഇങ്ങനെ വ്യാപിച്ച് കിടക്കുകയാണ് കേട്ടോ. ആളിപ്പം മൂന്നാമത്തെ ഡെലിവറി കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ. രണ്ട് കുട്ടികളുണ്ട് അതിൽ. ആ കുട്ടികളെ പക്ഷേ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റുകാർക്ക് ഉൾപ്പെടെ ആകെ രണ്ട് തവണ സൈറ്റിങ്സ് കിട്ടിയിട്ടുള്ളൂ. ഇവളുടെ ആദ്യത്തെ രണ്ട് ഡെലിവറിയിലും കുട്ടികൾ മെയിൽ ടൈഗേഴ്സിൻ്റെ അറ്റാക്കിൽ കൊല്ലപ്പെട്ടു. അതുകൊണ്ട് തന്നെ ഇവളുടെ കുട്ടികളെ കാണാമെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഭയങ്കര എക്സൈറ്റ്മെൻറ്റാണ്. അതിനുള്ള ഭാഗ്യമൊന്നും എന്തായാലും നമുക്ക് കിട്ടിയിട്ടില്ല. ഈ കബനിയിലെ മറ്റൊരു ഫേമസ് ടൈഗ്രസ് ആയിരുന്ന ബാക്ക് വാട്ടർ ഫീമെയിലിനെ കബനി ആരാധകർക്ക് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ അല്ലേ. ആള് ഒരു മെയിൽ ടൈഗറുമായിട്ടുള്ള ഫൈറ്റിൽ അല്ലാണ്ട് ഇഞ്ചേർഡ് ആയിട്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റുകാർ ഹോസ്പിറ്റലൈസ് ചെയ്തു. ആളുടെ കനൈൻ ടൂത്ത് പോയതുകൊണ്ട് ഇനി റിലീസ് ഇല്ലാന്നൊക്കെയാണ് കേട്ടത്. ബാക്ക് വാട്ടർ ഫീമെയിൽ പോയതോടെ അനാഥായിപ്പോയ പുള്ളിക്കാരുടെ ടെറിട്ടറിയും കൂടെ നമ്മുടെ ഈ ടി ടി ഫീമെയിൽ കൈയടക്കിക്കൊണ്ടിരിക്കുകയാണിപ്പോൾ. പക്ഷേ യാത്രയിൽ നമുക്ക് സങ്കടം ഉണ്ടായ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ബാക്ക് വാട്ടർ ഫീമെയിലിനെ പിടിക്കുമ്പോൾ ഇതിൻ്റെ മൂന്ന് കുട്ടികളുണ്ടായിരുന്നു ആളുടെ കൂടെ. 9 മാസം മാത്രം പ്രായം ഉണ്ടായിരുന്ന അവർക്ക് അമ്മയുടെ അബ്സെൻസിൽ സ്വന്തമായിട്ട് ഇര പിടിച്ച് ജീവിക്കാനൊന്നും പ്രാപ്തി ഉണ്ടായിരുന്നില്ല കേട്ടോ. പലരും അതേപ്പറ്റി കൺസേൺ ആയിരുന്നു അവരിനി എങ്ങനെ ജീവിക്കുന്നൊക്കെ. പക്ഷെ നമ്മുടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റുകാർ പറഞ്ഞു അവർക്ക് അതിനുള്ള ട്രെയിനിങ് ഒക്കെ അമ്മ കൊടുത്തിട്ടുണ്ട് അവർ ജീവിച്ചോളുന്നു. പക്ഷേ ഇതിനോടകം തന്നെ അതിൻ്റെ രണ്ട് കുട്ടികൾ മരിച്ചതായിട്ട് റിപ്പോർട്ട് വന്നു. മൂന്നാമത്തെ ആളെ പറ്റി അറിവൊന്നുമില്ല. ആൾ മരിച്ചിട്ടുണ്ടാവാനാണ് സാധ്യത. ഒരുപക്ഷെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റുകാർ പറഞ്ഞ പോലെ ഇര പിടിക്കാൻ കഴിയുമായിരുന്നെങ്കിൽ പോലും ഈ മെയിൽ ടൈഗേഴ്സിൻ്റെയൊക്കെ അറ്റാക്കിൽ നിന്ന് രക്ഷപ്പെടാനുള്ള കഴിവ് അവർക്കുണ്ടായിരുന്നില്ല. മെയിൽ ടൈഗേഴ്സിനൊരു പ്രത്യേകതയുണ്ട്. സ്വന്തം ടെറിട്ടറിയിൽ എപ്പോഴും രാജാവായിട്ട് വളരാനാണ് അവർക്ക് ആഗ്രഹം. ആ ടെറിട്ടറിയിലേക്ക് വേറൊരു മെയിൽ ടൈഗർ വളർന്നു വരുന്നവർക്ക് ഇഷ്ടമല്ല. അതിപ്പോൾ സ്വന്തം മക്കളായ പോലും അവരെ അറ്റാക്ക് ചെയ്ത് കൊല്ലും. അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള ആ ഒരു കുട്ടിയും ജീവിച്ചിരിക്കാനായിട്ട് ഒരു സാധ്യതയില്ല. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ കബനി സഫാരിയുടെ കഴിയാണ്. അടുത്തായിട്ട് കൊടുങ്കാടിന് നടുവിലൊരു ബ്രിട്ടീഷ് ബംഗ്ലാവിലെ സ്റ്റേയും സഫാരികളും ഒക്കെ ആയിട്ടൊരു കിടിലൻ ഫോറസ്റ്റ് സ്റ്റോറി വരുന്നുണ്ട്. അതുവരേക്കും എല്ലാവർക്കും ബൈ.